പത്മിനി മാഡം ആണോ സാറേ? അല്ല, ഇത് എന്റെ ഒരു പരിചയക്കാരനാ. ഹലോ, അതെ പറഞ്ഞു. സാർ, വിനോദാണ്. ആ, മനസ്സിലായി മനസ്സിലായി. എന്താ വിളിച്ചേ? ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സാർ, ചന്ദ്രൻ സാർ എന്നെ വിളിച്ചിരുന്നു. എന്താ വിശേഷിച്ച്? അനുമോൾക്ക് പനിയാണെന്നും നാളെ പ്രോഗ്രാമിന് വിടാൻ പറ്റില്ല എന്നും പറഞ്ഞു. നാളെ പ്രോഗ്രാമിന് അനു വന്നില്ലെങ്കിൽ സാർ ഏൽപ്പിച്ച പണം എങ്ങനെ എത്തിക്കാന്ന് ഓർത്തിട്ട് ഒരെത്തും പിടിയും കിട്ടണില്ലേ? എന്താ അവസ്ഥയെന്ന് നോക്കട്ടെ, വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കാം. എന്താ സാറേ, ആരായിരുന്നു ഫോണില്? എന്നിട്ട് പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല സുദേവ, ഒരു പേഴ്സണൽ പ്രശ്നമാണ്. മോഹൻ ഇങ്ങോട്ട് വരട്ടെ, ഇന്നിതിന് പാട്ടുവാദ്യരെ കൊണ്ട് മാപ്പ് പറയിച്ചിട്ടെ ഞാൻ അടങ്ങൂ. നീ ഇങ്ങനെ ഈ തണുപ്പത്ത് എന്തിനാ പപ്പി നായ നടുക്കടലിൽ പെട്ട മാതിരി വെറുതെ കിടന്ന് വട്ടം ചുറ്റുന്നേ? വല്ല അസുഖം വരുത്തി വെക്കണ്ട, പനി എങ്ങാനും പിടിച്ച ആകെ പ്രശ്നമാവേ. പിടിക്കട്ടെ, പനി വന്ന് കിടന്നാലേ എന്നോട് പാട്ടുവാദ്യരെ ചെയ്തതിന്റെ പക എനിക്ക് ശരിക്ക് തീർക്കാൻ പറ്റൂ. പനി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നോ? ദേ, നിനക്കെങ്ങാനും പനി പിടിച്ചാ എനിക്കും പകരും. നമ്മൾ രണ്ടാളും കൂടി പനി പിടിച്ച് കിടന്നാലേ ആ നിർമ്മല കയറി മേയും, കേട്ടല്ലോ. ഇത്തിരി ചൂടുവെള്ളം വേണമെങ്കിൽ അവിടെ കാല് പിടിക്കേണ്ടി വരും. ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കും, എന്റെ കൂടെ നിന്നോണം. എന്നാ ഞാൻ പോയിക്കോട്ടെ സാർ. ആ, നീ പോവാൻ വരട്ടെ, എന്തെങ്കിലും ആവശ്യം വന്നേക്കും. എന്ത് ചെയ്താലും മോഹൻ ഒന്നും പറയില്ല എന്നുള്ളത് കൊണ്ടാ എന്നോട് ഇങ്ങനൊക്കെ ചെയ്യാൻ ചന്ദ്രേട്ടൻ മുതിർന്നത്. ചന്ദ്രേട്ടൻ നിന്നെ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞ മോഹന് വിശ്വാസമാവില്ല, ഒന്ന് പറഞ്ഞു കൊടുക്കും മമ്മി. ഞാനല്ല, നീയാ ശരിക്കും പറയേണ്ടത്. നീയല്ലേ അതിന്റെ വിഷമം മുഴുവനും അനുഭവിച്ചത്. ചന്ദ്രേട്ടൻ എന്റെ തല വഴി തണുത്ത വെള്ളം കോരി ഒഴിച്ചു മോഹൻ. അത് നന്നായി, നിന്റെ തലയിലെ ചൂടിത്തിരി കുറയാൻ വേണ്ടിയായിരിക്കും. മോഹൻ, ദേ മോഹൻ ഇങ്ങനെ ചന്ദ്രേട്ടനും നിർമ്മല എടുത്തി എന്ത് ചെയ്താലും അവരുടെ ഭാഗം പിടിച്ച് കൂടെ നിൽക്കുന്നതുകൊണ്ടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ധൈര്യം കാണിക്കുന്നത്. വെറുതെ ഒരു കാര്യമില്ലാതെ ചന്ദ്രേട്ടൻ നിന്റെ തലയിൽ തണുത്ത വെള്ളം കോരി ഒഴിക്കില്ല, അതെനിക്ക് ഉറപ്പാ. തമ്പുരു അനുവിനോട് എന്തോ കുസൃതി കാണിച്ചു എന്നും പറഞ്ഞ എന്നോട് ഇങ്ങനെ ചെയ്തത്. കുട്ടികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവര് തമ്മിൽ തീർത്തോളും, അതിൽ മുതിർന്നവർ ഇടപെടേണ്ട കാര്യമില്ലാന്ന് മോഹൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പിന്നെ ചന്ദ്രേട്ടൻ ഇങ്ങനെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മോഹൻ ഒന്ന് ചോദിച്ചൂടെ? കുട്ടികൾ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവര് തമ്മിൽ തീർത്തോളും, അതിൽ മുതിർന്നവർ ഇടപെടേണ്ട കാര്യമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നേരാ. പക്ഷേ ഇവിടെ പലപ്പോഴും കുട്ടികൾ തമ്മിലല്ലല്ലോ പ്രശ്നം ഉണ്ടാവുന്നത്, മുതിർന്നവർ തമ്മിൽ തല്ലി പക തീർക്കാൻ വേണ്ടി കുട്ടികളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കല്ലേ. അങ്ങനെയല്ല മോഹൻ, ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയാ. വിശ്വാസമായില്ലെങ്കിൽ ഈ മമ്മിയോട് ചോദിച്ചു നോക്ക്. ബെസ്റ്റ്, വിശ്വസിച്ച് വിവരങ്ങൾ അറിയാൻ പറ്റിയ ഒരാൾ ഈ ലോകത്തുണ്ടെങ്കിൽ അത് നിന്റെ ഈ മമ്മി മാത്രമായിരിക്കും. മോനു, ശരിക്കും ഉണ്ടായത് എന്താന്ന് ഞാൻ പറയാം. അനുമോള് പനിച്ചു വിറച്ച് കട്ടിലിൽ കിടക്കായിരുന്നു. തമ്പുരു തണുത്ത വെള്ളം എടുത്തോണ്ട് ചെന്ന് അവളുടെ തലവഴി ഒഴിക്കാൻ പോണത് കണ്ട് ചന്ദ്രൻ അവളെ പിടിച്ചോണ്ട് വന്ന് പത്മിനിയോടും രുക്മിണിയോടും വിവരം പറഞ്ഞപ്പോ ചന്ദ്രനെ കളിയാക്കി സംസാരിക്കുകയും തമ്പുരു ചെയ്യാൻ പോയത് നല്ല കാര്യമാണെന്ന മട്ടില് തമ്പുരുവിനെ അനുകൂലിച്ച് പത്മിനി സംസാരിക്കുകയും ചെയ്തപ്പോഴാ ദേഷ്യത്തില് ചന്ദ്രൻ തണുത്ത വെള്ളം പത്മിനിയുടെ തലവഴി ഒഴിച്ചത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ആ പെണ്ണിന്റെ തലയിൽ വെള്ളം ഒഴിക്കാനൊന്നും ഞാൻ തമ്പുരുവിനോട് പറഞ്ഞിട്ടില്ല. അവള് തമാശക്ക് എന്തോ ചെയ്യാൻ പോയതിന് ഞാൻ എന്ത് ചെയ്തു?
അങ്ങനെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണ്ട പത്മിനി. അവളത് ഒഴിക്കാൻ പോണെന്ന് മനസ്സിലായിട്ടും ഒന്നും അറിയാത്ത മട്ടില് നിങ്ങൾ ചിരിക്കുക ചെയ്തത്. പനിച്ചു കിടക്കുന്ന അവളുടെ തലയിൽ ഫ്രിഡ്ജിൽ നിന്ന് തണുത്തവെള്ളം എടുത്തോണ്ട് പോയി ഒഴിക്കണത് നിങ്ങൾക്ക് തമാശയാണല്ലേ? തമ്പുരുമോളുടെ തലയില് ആ അനുവങ്ങാനും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കില് അത് തമാശയാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൈകൊട്ടി ചിരിക്കുകയാണോ ചെയ്യ? സപ്പോസ് അങ്ങനെയാണ് ഉണ്ടായതെങ്കിൽ പോലും തമ്പുരു കാണിക്കാൻ പോയ തെറ്റിന് എന്റെ തലയിലേക്കാണോ ആ തണുത്ത വെള്ളം ഒഴിക്കേണ്ടത്? അപ്പൊ തമ്പുരു ചെയ്യാൻ പോയത് തെറ്റാണെന്ന് നിനക്കറിയാമായിരുന്നു അല്ലേ? ഈ വീട്ടിൽ ഇപ്പൊ ഏട്ടന് അച്ഛന്റെ സ്ഥാനമുള്ളതും ഏട്ടത്തിക്ക് അമ്മയുടെ സ്ഥാനവും. തെറ്റ് കണ്ട അത് പറഞ്ഞ് തമ്പുരു മോളെ തിരുത്തേണ്ട നീ തന്നെ തെറ്റ് ചെയ്യാൻ അവളെ പ്രേരിപ്പിച്ചതിന് നിന്നെ ശിക്ഷിക്കാനുള്ള അവകാശം ഏട്ടനുണ്ട്, ഏട്ടത്തി അമ്മയ്ക്കും ഉണ്ട്. വേണമെങ്കിൽ നിന്നെ തല്ലാനും തിരുത്താനുള്ള അവകാശം അവർക്കുണ്ട്. അക്കാര്യത്തിൽ ഞാൻ ഇടപെടുമെന്ന് നീ കരുതണ്ട. അതെ, എനിക്കറിയാം ഇത് തന്നെ മോഹൻ പറയുള്ളൂ എന്ന്. പക്ഷേ ഇനി മോഹൻ ഇതുപോലെ എന്നോട് ആരെന്ത് ചെയ്താലും പ്രതികരിക്കാതിരിക്കുവാണെങ്കിൽ, ഭാര്യ എന്നുള്ള നിലയ്ക്ക് എന്നെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കാണിച്ചില്ലെങ്കിൽ എന്റേതായ രീതിയിൽ ഞാനും പ്രതികരിച്ചു എന്ന് വരും. അപ്പൊ ന്യായം ചോദിക്കാൻ വന്നേക്കരുത്. അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. നിന്റെ മോള് ചെയ്യുന്ന ചെറിയ തെറ്റുകൾ തിരുത്താതെ ഒക്കത്തിനും നീ വളം വെച്ചു കൊടുത്ത് അവളെ പ്രോത്സാഹിപ്പിച്ച അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെയായിരിക്കും. അവളെ എന്റെ മാത്രം മോളല്ല, അവളെ തിരുത്താനുള്ള ഉത്തരവാദിത്വം മോഹനും ഉണ്ട്. ഭാര്യയുടെ തലയിൽ തണുത്ത വെള്ളം കോരി ഒഴിച്ചാലും ഒഴിച്ചത് നന്നായി എന്ന് പറയുന്ന ഒരു ഭർത്താവിനെ ഞാൻ ആദ്യമായിട്ട് കാണുക. എനിക്ക് അനുകൂലമായി ഒരു വാക്കെങ്കിലും പറയുമെന്ന് കരുതി കാത്തിരുന്ന എനിക്ക് ഇത് തന്നെ കിട്ടണം. ഇപ്പൊ അമ്മയും മൂത്ത മോന്റെയും മരുമോളുടെയും കൂടെ കൂടിയല്ലേ, സന്തോഷമായി. വാ മമ്മി. അവളോട് എത്ര പറഞ്ഞാലും പറയണതിന്റെ എതിരെ അവളുടെ തലയെ കയറു. എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ലെന്ന് പറഞ്ഞ എന്താ ചെയ്യുക? സിറ്റൗട്ടി കിടന്ന് പത്മിനി വെരുകിനെ കൂട്ടിലടച്ചതുപോലെ തെക്കും വടക്കും വെപ്രാളം പിടിച്ച് നടക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി മോഹം വന്നു കയറിയ ഉടനെ പരാതി പറയാനായിരിക്കും എന്ന്. അമ്മ പറയാറില്ലേ, ചൊല്ലിക്കൊടു തല്ലിക്കൊടു തള്ളിക്കളാന്ന്. ഇതൊക്കെ ചെയ്തു നോക്കിയിട്ട് നന്നായില്ലെന്ന് വെച്ചാ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ഏട്ടത്തി? മോഹം വിഷമിക്കണ്ട, അവക്കെല്ലാം മനസ്സിലാകുകയും തെറ്റുകൾ തിരുത്തുകയും ചെയ്യണ ഒരു സമയം ഉണ്ടാകും. സമാധാനിക്കേ. മോഹന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഏട്ടനെടുക്കുന്ന പോലെ എനിക്കും കട്ടൻ ചായ മതി. അനുവിന് പനിയുണ്ട് ഏട്ടത്തി. എന്താ ഏട്ടത്തി ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമില്ല, അനുമൂക്ക് നല്ല ചൂടുണ്ട്. ഡോക്ടറെ വിളിക്കണോ? അമ്മ എന്തോ കഷായം കൊടുത്തിട്ടുണ്ട്, പനി കുറയുമെന്ന് നോക്കട്ടെ, എന്നിട്ടാവാം. അനുമോൾക്ക് പനിയുണ്ട് ഏട്ടാ. ഇപ്പൊ കിടക്കുക, പനിയുണ്ട്. പിന്നെ അമ്മ ഒരു കഷായിട്ട് കൊടുത്തിട്ടുണ്ട്. പണ്ട് നമുക്കൊക്കെ പനി വരുമ്പോ അതായിരുന്നല്ലോ ഒറ്റമൂലി. രാത്രി ഒന്ന് പനിച്ച് കാലത്തെ പനി വിടാനാ സാധ്യത. പിന്നെ ആകെ ഒരു വിഷമമുള്ളത് നാളത്തെ പ്രോഗ്രാമിന് അവളെ വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. കാലത്തെ പനി കുറവുണ്ടെങ്കിൽ പോകാലോ. അല്ല, വിനോദിന്റെ കാര്യം ഓർത്ത് പറഞ്ഞതാ. നാളെ ഇവിടെ ഉണ്ടെന്ന് കരുതിയായിരിക്കും അവര് പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്നേ. ഇങ്ങനെ പനിച്ച് തളർന്നു കിടന്നിട്ട് നാളെ എങ്ങനെ അത്രയും ദൂരം പോയി പാടുന്നേ? അവിടെ വെച്ചെങ്ങാനും പനി കൂടിയ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാ നാളെ വിടണ്ടാൻ തീരുമാനിച്ചെ. ചന്ദ്രേട്ടൻ പറഞ്ഞപ്പോ വിനോദിന് വിഷമായി എന്ന് തോന്നുന്നു. വിഷമിച്ചിട്ട് എന്താ കാര്യം, നിവർന്നിന്നാലേ പാടാൻ പറ്റൂ. നാളെ രാത്രിയല്ലേ ഗാനമേള, ഇപ്പോഴേ തിരക്കിയ പകരം ആളെയൊക്കെ കിട്ടും. എന്തായി സ്കൂളിലെ അഡ്മിഷന്റെ കാര്യം? അത് നേര് പറഞ്ഞ ക്യാഷ് ഇതുവരെ ശരിയായിട്ടില്ല. അതിന്റെ ഒരു ഓട്ടപ്പാച്ചില്ല ഞാൻ. അതിനിടയിലായി ഈ പനി.
രണ്ടു ദിവസത്തിനകം അഡ്മിഷൻ എടുക്കണമെന്നാ പ്രിൻസിപ്പൽ പറഞ്ഞിരിക്കുന്നത്. ശരിയാവും. തൽക്കാലം പകുതി പണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നടക്കില്ലേ? എന്റെ മനസ്സിലും അങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ അതുപോലും കൈവരാതെ എങ്ങനെയാ പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നത്? നാളത്തേക്ക് കുറച്ച് പണം കൈവരും, അത് വന്നിട്ട് ഞാൻ അവരെ ഒന്ന് കാണുകയോ വിളിച്ചു ചോദിക്കുകയോ ചെയ്യാം. പിന്നെ രാത്രി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്ന കാർ എടുക്കാൻ മറക്കണ്ട, ഞാൻ സുദേവനെ വിട്ടിട്ടില്ല. മോഹന് ഇത്രയെങ്കിലും തിരക്കാൻ തോന്നിയില്ലോ. അവന്റെ മനസ്സിലിപ്പോഴും അവളോടുള്ള സ്നേഹവും കരുതലും ഉണ്ട്. അതാ കേട്ടില്ലേ, അച്ഛൻ മോളുടെ ക്ഷേമം അന്വേഷിച്ചത്. സന്തോഷായോ? സത്യമായിട്ടും സത്യമായിട്ടും. അല്ലേമ്മേ, നാളെ പണം ശരിയാവോ? അല്ലേമ്മേ, അതൊന്നും ഓർത്ത് മോള് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ വലിച്ചു നോക്കിക്കോളും കേട്ടോ. അനുമോൾക്ക് എങ്ങനെയുണ്ട്? അതെ, വലിയ പനിയാണെന്ന് തോന്നുന്നില്ല, കാലത്തെ ഭേദം ആയേക്കും. നാളെ പ്രോഗ്രാമിന് പാടാൻ കഴിയൂ സർ? പാടാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞ മടങ്ങി വരുമ്പോ എന്തെങ്കിലും പറഞ്ഞ ആ പണം ചന്ദ്രേട്ടന് കൊടുക്കാൻ പറ്റുമല്ലോ. ചന്ദ്രേട്ടനും ആകെ ടെൻഷനില്ല, ഇതുവരെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. രണ്ടു ദിവസത്തിനകം അഡ്മിഷൻ ക്ലോസ് ആവും, അതിനു മുമ്പ് പണം കണ്ടെത്താൻ ചന്ദ്രേട്ടന് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്തായാലും കാലത്തെ വിനോദവാ, എല്ലാം ശരിയാവുമെന്ന് വിശ്വസിക്കാം. അല്ല സർ, ചന്ദ്ര സാറ് നാളെ വരണ്ടെന്ന് തീർത്തു പറഞ്ഞ സ്ഥിതിക്ക് എങ്ങനെ വരിക? ഏയ്, അതൊന്നും നോക്കണ്ട, ചന്ദ്രേട്ടൻ അപ്പോഴത്തെ ടെൻഷന് പറഞ്ഞതായിരിക്കും, അത് നോക്കിയിരുന്ന സംഗതി കൈവിട്ടു പോവും. എന്തായാലും നിങ്ങൾ മൂന്നാളും കൂടി കാലത്തെ വാ, ഞാനിവിടെ ഉണ്ടല്ലോ. ശരി സർ, ഞങ്ങൾ കാലത്ത് തന്നെ എത്തിക്കോളാം. ശരി. ഈ വർഷം അനാഥ കുട്ടികൾക്കുള്ള എന്റെ വക സംഭാവന 100,000 രൂപയാക്കിയിരിക്കുക. എന്റെ വകയെന്ന് ഞാൻ പറഞ്ഞതില് അമ്മയ്ക്കൊന്നും തോന്നരുത്, എനിക്ക് ആളാകാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ പണം മോഹന്റെ അക്കൗണ്ടിൽ നിന്നല്ല, എന്റെ അക്കൗണ്ടിൽ നിന്നുള്ള ചെക്കായിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാ. ഈശ്വര, അമ്മ എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. ഈശ്വരൻ എനിക്ക് ആവോള സമ്പത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ സമ്പത്ത് എനിക്ക് തന്നത് ഇതുപോലെ അനാഥാലയത്തിനും പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കുമെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അയ്യോ വേണ്ടമ്മേ, എന്നെ ആദരിക്കുന്ന ചടങ്ങൊന്നും വേണ്ട, അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഞാനിതൊക്കെ ചെയ്യുന്നത്. 100,000 രൂപയെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തുകയാണെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അടുത്ത വർഷം മുതൽ കുറച്ചുകൂടി കൂടുതൽ സംഭാവന തരണമെന്നാ എന്റെ ആഗ്രഹം. എന്താന്ന് വെച്ചാ, അനാഥ കുട്ടികള് ആഹാരത്തിനും വസ്ത്രത്തിനും പഠിക്കാനുള്ള ബുക്കുകൾക്കും ഒക്കെ വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോ എന്റെ മോൾക്ക് ഇങ്ങനെയൊന്നും കഷ്ടതകൾ ഈശ്വരൻ വരുത്തിയില്ലല്ലോ എന്ന് ഓർക്കും. അതിനുള്ളൊരു നന്ദിയായിട്ടാ ഈ സംഭാവന. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ല ഞാൻ ചെയ്യുന്നത്. ഓ, അമ്മയ്ക്ക് അങ്ങനെ പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ വിളിച്ച് ആദരിക്കൽ ചടങ്ങ് നടത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ അയക്കോ. എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ എന്റെ മോളോടൊപ്പം എത്തിക്കോളാം. ശരി, വെക്കട്ടെ. ഇതാരാ പപ്പി ഈ അമ്മ?
എപ്പോഴാന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ എന്റെ മോളോടൊപ്പം എത്തിക്കോളാം. ശരി, വെക്കട്ടെ. ഇതാരാ പപ്പി ഈ അമ്മ? അഭയാശ്രമത്തിലെ അമ്മ. ഇവിടെ 100,000 രൂപയ്ക്ക് വേണ്ടി പാട്ടുവാദ്യാരി കിടന്ന് നെട്ടോട്ട് ഓടുമ്പോ അതേ കണക്കിനുള്ള ഒരു സംഭാവന അനാഥാലയത്തിന് കൊടുത്ത് ഒന്ന് ആഘോഷമാക്കാവെന്ന് കരുതി. മാത്രമല്ല, എന്നെ ആദരിക്കുന്ന ഒരു ചടങ്ങ് പത്രക്കാരെയും ചാനലുകാരെയും ഒക്കെ വിളിച്ചു വരുത്തി ആഘോഷമായിട്ട് നടത്താനാ അമ്മയുടെ തീരുമാനം. അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്റെ പടവും വാർത്തയൊക്കെ പത്രത്തിലും ചാനലിലും ഒക്കെ വരുമല്ലോ. അങ്ങനെ മോഹൻ മാത്രമല്ല, ഞാനും നാട്ടുകാരറിയുന്ന ഒരു സെലിബ്രിറ്റി ആവും. എങ്ങനെയുണ്ട് മമ്മി? ഐഡിയ കൊള്ളാം. പക്ഷേ ഇങ്ങനെ 100,000 രൂപയൊക്കെ കൊടുക്കണമായിരുന്നോ? ഇനിയിപ്പൊ നിന്നെ ആദരിക്കുന്ന ചടങ്ങിന്റെ ചെലവും നീ തന്നെ കൊടുക്കേണ്ടി വരില്ലേ? അതും ഞാൻ കൊടുക്കേണ്ടി വരും. എന്നാലെന്താ, മോഹനെ പോലെ എനിക്കും സമൂഹത്തിലൊരു സ്ഥാനം കിട്ടുമല്ലോ. സത്യത്തിൽ ഈ ഐഡിയ ഒക്കെ ഡാഡി പറഞ്ഞു തന്നതാ. അതെനിക്ക് അപ്പോഴേ തോന്നി ഡാഡിയുടെ വക ഡൊണേഷൻ ആയിരിക്കും എന്ന്. അല്ലാതെ നിന്റെ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും പണം ഡൊണേഷൻ കൊടുക്കാനൊന്നും നീ ഒരുമ്പിടില്ലെന്ന് എനിക്കറിഞ്ഞൂടെ. ഫംഗ്ഷൻ എന്നെ കൂടെ കൊണ്ടുപോണേ. ആ പുതിയ സാരി വാങ്ങിച്ചിട്ട് ഇതുവരെ അതൊന്നും ഉടുത്ത് 4 പേരെ കാണിക്കാൻ ഒരിടത്തും പോവാൻ പറ്റിയിട്ടില്ല. അതിനെന്താ, മമ്മിയും കൂടെ പോരെ. അത് ഞാൻ ആ അമ്മയുടെ എടുത്തു പറഞ്ഞില്ലെന്നല്ലേ ഉള്ളൂ. വെറുതെ കൂടെ വരിക മാത്രമല്ല, വേണമെങ്കിൽ മമ്മിയെ ആദരിക്കാൻ ഏർപ്പാടാക്കാം. ഏയ്, ആദരിക്കൊന്നും വേണ്ട, കൂടെ കൊണ്ടുപോയാ മതി. അത് പിന്നെ മമ്മിയെ കൂട്ടാതെ ഞങ്ങൾ മാത്രം പോവുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? അല്ലേ തമ്പുരു? എന്താ മോളുടെ മുഖത്തൊരു മൂഡ് ഓഫ്? ഏ, വേറൊന്നുമില്ല മമ്മി. ഞാൻ കാരണമല്ലേ വലിച്ച് മമ്മിയുടെ തലവഴി തണുത്ത വെള്ളം ഒഴിക്കാൻ ഇടയായത്, അതോർത്തിട്ട സോറി മമ്മി. ഏയ്, ഡോണ്ട് ബി സില്ലി. അതൊന്നും സാരമില്ല, മമ്മിക്ക് അതൊന്നും ഓർത്തിട്ടല്ല വിഷമം. ആ വെള്ളം മോൾക്ക് അനുമോളുടെ തലേ കൂടി ഒഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്തിട്ടാ. അതേ മോളു, അവളെ ഉപദ്രവിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് മിസ് ചെയ്യരുത്. എന്നാലേ അവളെ ഇവിടെ ഓടിക്കാൻ പറ്റൂ. അവളിവിടെ നിൽക്കുന്നത് നമുക്ക് ഇനിയും ദോഷമായിട്ട് വരാൻ പാടില്ല. ഇനിയും ഡാഡിയുടെ സ്നേഹം അവളിലേക്ക് എത്താൻ പാടില്ല. കണ്ടില്ലേ, ഈശ്വരൻ പോലും നമ്മുടെ കൂടെയാ. അതല്ലേ അവൾക്ക് ഈ സമയത്ത് പനി വന്നത്? പനി വന്ന് സ്കൂളിൽ പോവാനുള്ള അവളുടെ ആഗ്രഹം പോലും നടക്കില്ല. പനി പിടിച്ച് കുറേ ദിവസം അവൾ കിടക്കണം, അതോടെ എല്ലാം ഗോവിന്ദയാകും. പിന്നെ മോൾ അവളുടെ അടുത്തൊന്നും പോകരുത്. എന്ത് പനിയാന്ന് ആർക്കറിയാം, വല്ല നിപ്പയെങ്ങാണോ ആണെങ്കിലും. നിപ്പയോ? അതെ, ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയൊരു പനിയാ നിപ്പ. അതെന്താ, പനി എന്നുള്ള അക്ഷരം തിരിച്ചിട്ടതുപോലെ നിപ്പ? ആ അതെ, ശരിക്കും ആളുകളെ തിരിച്ചടിക്കുന്ന ഒരു പനിയാ. പിടിച്ചാ പിന്നെ ഒരാഴ്ച കൂടുതൽ ആള് ജീവിച്ചിരിക്കില്ല. ആണോ? അതെ മമ്മി, ചാനലിലൊക്കെ ഇത്രയും വാർത്ത വന്നിട്ട് മമ്മി അതൊന്നും അറിഞ്ഞില്ലേ? ഓ, വാർത്തയൊക്കെ ആര് കേൾക്കാൻ പോകുന്നു? അവള് ഗാനമേളയ്ക്ക് പോയെടുത്തുനിന്നോ മറ്റോ കിട്ടിയതാണെന്ന് തോന്നുന്നു ഈ നിപ്പ പനി. ഇനി മോൾ അധികം ഉറക്കം ഉളയ്ക്കണ്ട, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ല. ഗുഡ് നൈറ്റ് മമ്മി. ഗുഡ് നൈറ്റ് മോളു. അല്ല പപ്പി, നീ പറഞ്ഞ പോലെ ആ അനുമോൾക്ക് നിപ്പ എങ്ങാനും ആയിരിക്കുമോ? അല്ല പപ്പി, നീ പറഞ്ഞ പോലെ ആ അനുമോൾക്ക് നിപ്പ എങ്ങാനും ആയിരിക്കുമോ? ചെലപ്പോ ആകാൻ സാധ്യതയുണ്ട്. ദൂരെ എവിടെയോ അല്ലേ കഴിഞ്ഞ ദിവസം അവൾ ഗാനമേളയ്ക്ക് പോയത്? ഞാൻ അവളെ കഴിഞ്ഞ ദിവസം പിടിച്ചു വലിച്ചു തള്ളുകയും ചെയ്തതാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പകരുന്ന പനിയാണോ? മമ്മി ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട, ഞാൻ വെറുതെ തമ്പുരുനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. ആ പനി പകരാതിരിക്കാനുള്ള പ്രിക്കോഷൻ ഒക്കെ ഗവൺമെന്റ് എടുത്തു കഴിഞ്ഞു. ഇനി അതോർത്ത് കിടന്ന് പേടി സ്വപ്നവും കണ്ട് ഞെട്ടി നില വിളിച്ച് എന്നെ പേടിപ്പിക്കാതിരുന്നാ മതി. അല്ല, നീ ഇനി എന്റെ കൂടെ കഴിയാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എങ്ങനെങ്കിലും മോഹന്റെ മുറിയിലുള്ള നിന്റെ സ്ഥാനം ഉറപ്പിച്ചെടുക്കണോന്ന്? ഞാനൊന്ന് മോഹനോട് സൂചിപ്പിച്ചു, പക്ഷേ അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ല. അത് കിട്ടട്ടെ. അങ്ങനെ മോഹനായിട്ട് വിളിച്ച് കയറ്റുമെന്ന് കരുതി കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ആവശ്യം നിന്റെയാ. സന്ദർഭം കിട്ടുമ്പോഴൊക്കെ നീ ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇനി എന്താ, ഞാൻ പോയി കെഞ്ചി മോഹന്റെ കാല് പിടിക്കണോ? എന്നാലും വേണ്ടില്ല,
മോഹനെ കൊണ്ട് നിന്റെ കാല് പിടിപ്പിക്കാനാണെങ്കിൽ നീ ആദ്യം മോഹന്റെ കാല് പിടിക്കണം. ആ അതിനുള്ളൊരു ചാൻസ് വരട്ടെ. ശിശിരവിണ്ണിലാ